നിപ്പയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് വാർത്താ സമ്മേളനം പ്രവർത്തിക്കുന്ന കമ്മിറ്റീസാണ്. ആ കമ്മിറ്റികളുടെ പ്രവർത്തനം വിലയിരുത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മുടെ അവലോകന യോഗത്തിന് ശേഷം എക്സ്പേർട്ട് കമ്മിറ്റി മീറ്റിംഗ് ചേർന്നിരുന്നു. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കൂടി ഉപദേശം അനുസരിച്ചാണ് നമ്മുടെ ആ കണ്ടെയ്ൻമെൻറ് സോൺസും അതുപോലെയുള്ള മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇന്നിപ്പോൾ കൺട്രോൾ നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം വിലയിരുത്തുകയുണ്ടായി. കുറച്ചുകൂടി പിന്നെ ഹൗസ് സർജൻസിനെയും മറ്റും കൂടെ കൊടുക്കാനും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഈ 18-19 വരുന്ന നമ്മുടെ കോർ കമ്മിറ്റീസ് സബ് കമ്മിറ്റീസിൻ്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ടുള്ള പിന്നെ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തിയപ്പോൾ തികച്ചും തൃപ്തികരമായ രീതിയിലും അതുപോലെ തന്നെ ഫീൽഡ് ലെവലിൽ കുറേ കൂടി ഊന്നൽ നൽകിക്കൊണ്ട് അതിൻ്റെ കോണ്ടാക്ട് ട്രേസിങ്ങിനും മറ്റും കൂടുതൽ കാര്യമായിട്ടുള്ള ശ്രമം നടത്തുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഇന്നലെയുള്ള അവസ്ഥ തന്നെ ഇന്നും തുടരുന്നു. വേറെ തരത്തിലുള്ള അനിഷ്ട മറ്റു സംഭവങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റുള്ള വാർത്തകളെല്ലാം തന്നെ തെറ്റാണ്. അതുകൂടാതെ ഇവിടെ 75 മുറികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ KHRWS വാർഡുമായി ബന്ധപ്പെട്ട് വാർഡിൽ 75 മുറികളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ICU ആറ് റൂംസിനെ ICU ആക്കി മാറ്റിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ആശുപത്രികളുടെ ഏകോപനവും അവരുമായി ചേർന്നുകൊണ്ടുള്ള ഏകോപനവും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയമുള്ള സസ്പെക്ട് കേസസ് വന്നാൽ ഉടനടി മനസ്സിലാക്കാൻ വേണ്ടി പ്രൈവറ്റ് ആശുപത്രികളുമായിട്ടുള്ള ഒരു ഏകോപന യോഗം ഇപ്പോൾ ഉച്ചയ്ക്ക് 2:30 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടുന്നുണ്ട്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്താനാണ് ഇന്ന് യോഗം ചേർന്നത്. ഇനിയിപ്പോൾ ഇന്ന് പിന്നെ ഇതിന് ശേഷം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവലോകന യോഗം എടുക്കുന്നുണ്ട്. ആ അവലോകന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അല്ല, ഇത് കൃത്യമായിട്ടും ഈ ഒരു പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത്, അതുപോലെയുള്ള മറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും വേണ്ട സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്ര സംഘം തരുന്നത്. ICMR ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മിനിസ്റ്റർ NCDC അവരുടെ ടീമും കൂടുതൽ നിയന്ത്രണം ഇല്ല. അങ്ങനെ ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റംസ് നിലവിലുണ്ട്. അതിനി വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ട് ഇല്ല. ICMR വരുന്നുണ്ട്. അവർ വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡിമിയോളജിയുടെ 2 പിന്നെ ഓഫീഷ്യൽസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുമായി ഇപ്പോൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പൂർത്തിയായിട്ടുണ്ട്. ഒന്ന് കലക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം. കൃത്യമായിട്ട് പറഞ്ഞാൽ 373 ടോട്ടൽ ഒന്ന് പറഞ്ഞു. ആദ്യത്തേത് 371, രണ്ടാമത്തേത് 281.
ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കളക്ടറും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിപ്പയില്ല വേണ്ട ക്രമീകരണങ്ങൾ സംവിധാനങ്ങളൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റു രീതിയിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയിച്ചത്.